ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദുട്ടി. അപ്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് നാടൻ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പഴയ അമ്മമാരല്ല, പഴയ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ കറിയുടെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിലേക്ക് പോവാം. കം ഓൺ. ഹലോ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രുചിയാണ്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കഷ്ണം വെള്ളരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തു. ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് നാല് ചക്കക്കുരു. അപ്പോൾ ഇത് നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നാടൻ രുചിയാണ്. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഒരു അരക്കഷ്ണം മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അത് നോക്കിയെടുക്കുക. പുളി നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരുവും വെള്ളരിയും നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മാങ്ങ അധികം ഉടഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ തിളച്ച് വെന്ത് കഴിഞ്ഞാൽ ഇത് ചേർക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അരമുറി തേങ്ങ ചെരുവിയത്, കുറച്ച് നല്ല ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അത് മാത്രമാണെങ്കിൽ യൂസ് ചെയ്യാം. പച്ചമുളകിൻ്റെ എരിവുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാമേ. ചക്കക്കുരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മാങ്ങ പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ വെന്ത് ഉടയാൻ നിൽക്കരുത്, ഒന്ന് തിളവന്നോട്ടെ കേട്ടോ. നമ്മുടെ മാങ്ങയും ചക്കക്കുരുവും വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ. അപ്പം അതിൽ ജാറിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല പുളിയും ഉണ്ട്. അപ്പം നമ്മുടെ കറി തിളച്ചു വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് വറവിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സവാളയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാൻ മതി കേട്ടോ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം സവാള ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
أنا أحب أن أكون في المكان الذي يحصل على 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 المكان ال